ആക്ച്വലി ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ കുറച്ച് നാൾ ഒരു 1-2 വർഷം മുമ്പ് വരെ എനിക്കിത് അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ 1 വർഷം മുമ്പ് വരെ ഞാൻ അവനോട് ഞാൻ പറഞ്ഞു, അതിന് ഞാൻ മാട്രിമോണിയിൽ കൊടുക്കാൻ പോവാണെന്ന് പറയുമ്പോൾ പറയും, ഇല്ല എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ട് അതൊക്കെ കഴിയട്ടെ എന്ന് പറയും. അപ്പോഴും ഞാൻ വിചാരിക്കും ആ കുട്ടി ഫ്രീ ആയി നടക്കട്ടെ. പക്ഷേ ഇതറിഞ്ഞപ്പോൾ ആക്ച്വലി എനിക്ക് മനസ്സിൽ ഫസ്റ്റ് അതും ഞാൻ ചിന്തിച്ചു അങ്ങനെ ഒരു, പക്ഷെ അതല്ല, നമുക്ക് ഒരു കല്യാണം അല്ല. ഇപ്പൊ കുറേ നാളുകൾക്ക് മുമ്പാണെങ്കിൽ 1976 കഴിഞ്ഞു പോന്നു. അന്നാണെങ്കിൽ കല്യാണം കുട്ടികളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഈവൻ പെൺകുട്ടികളായാലും എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചു പോകാന്നുള്ളതാണ്. പക്ഷേ പെൺകുട്ടികൾ പോലും ഇപ്പൊ അതല്ല, അവർക്ക് ജോലിയും അവർ സ്റ്റേബിൾ ആയി നിന്നതിന് ശേഷമാണ് അവർ പിന്നെ അവരുടെ കാര്യങ്ങൾ ചിന്തിക്കണേ. അപ്പോ ഞാൻ പറയണേ ഇവന് എന്താണ് ഫ്യൂച്ചർ. ഇത് മാത്രമല്ല, എത്രയോ ഇപ്പോ സമൂഹത്തിൽ തന്നെ ഒരുപാട് പേര് അത് കഴിഞ്ഞ് ഡിവോഴ്സ് ആയിട്ട് പോണു. അവരെ ചീറ്റി ഇപ്പോഴും എല്ലാവരും ചീറ്റിങ്ങും ഡിവോഴ്സ് ആണ് നമ്മൾ എപ്പോഴും ഇതെല്ലാം കേൾക്കണേ. അപ്പോ ഇത് സമാധാനമായിട്ട് ജീവിക്കാലോ എന്നാണ് എനിക്കിപ്പോ തോന്നണത്. നല്ല സമാധാനം. ഇപ്പൊ ഞാൻ ഇന്നാള് പറഞ്ഞു, എന്താ ഇനിയിപ്പോ പോകുമ്പോ ജ്യൂസ് തലക്കി കൊടുക്കരുതെന്ന് പറയേണ്ടി വരും. അത്രയും പോലുമാണ് ഇപ്പോ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ. ഭയങ്കര സ്നേഹത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, പെണ്ണ് കാണാൻ മുമ്പ് നമുക്ക് പറയാം, കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാ, ജ്യൂസ് വിലക്കി കൊടുക്കരുത്, അതുവരെ അവിടെ പറയണം എന്ന് വിചാരിച്ചു. അത്രയും ഞാൻ പ്ലാനിങ്ങോട് കൂടിയിട്ട് ഇരുന്നിരുന്നതാണ്. പക്ഷെ എനിക്ക് ആക്ച്വലി ഇപ്പൊ സമാധാനമാണ്. അവന് നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ജീവിതകാലം മുഴുവൻ. പിന്നെ ഇപ്പോ നമുക്ക് കുറേ നാളുകളോളം നമ്മളെ നോക്കാൻ ആള് അങ്ങനെയൊന്നും വേണ്ട. നമ്മുടെ നമുക്കിപ്പോ കഴിവുള്ളവർത്തോളം നമുക്ക് ജീവിച്ചു പോരാം. എല്ലാത്തിനും സൗകര്യങ്ങൾ ഉണ്ട് ഇപ്പൊ, ഇല്ലേ? ഇപ്പൊ കല്യാണം ഒരു പ്രസക്തമായ ഒരു സംഭവമേ അല്ല. ഞാൻ പറഞ്ഞു, ഇവന്റെ ലൈഫ് ഇവന് നന്നായി ജീവിക്കട്ടെ, അതിനൊപ്പം ഞാൻ ഉണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞല്ലോ, അംഗീകരിക്കാത്ത പ്രശ്നങ്ങൾ കുടുംബത്തിൽ നിന്നുണ്ട്, നല്ലതല്ലാതെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് അങ്ങനെ ഇല്ല. പിന്നെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ആക്ച്വലി ഞാൻ ഇവന്റെ കമന്റ്സിലൊക്കെ ഒരുപാട് അന്ന് വന്നിരുന്നെങ്കിലും ഇപ്പൊ എന്നെ അപ്പുകുട്ടാന്ന് വിളിച്ചുകൊണ്ട് ഇവന് ഒരുപാട് പേര് ഇടുമ്പോ എനിക്ക് അത് ഭയങ്കര സന്തോഷമായി. ഒരുപാട് പേര് അതില് പല LGBTQ ഒക്കെ ഞങ്ങൾക്ക് അറിയും കൂടി ഇല്ല, പക്ഷെ എനിക്ക് ഈ പേഴ്സണെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഏത് സമൂഹത്തിൽ പെട്ടതായാലും ഏത് ഐഡന്റിറ്റി ആയാലും നമ്മളുടെ മനസ്സ് നന്നായിരുന്നാൽ നമ്മൾക്ക് എവിടെയും കുഴപ്പമില്ല. എല്ലാവരെയും വെറുപ്പിക്കാതെ നമുക്ക് സുഖമായിട്ട് ജീവിച്ചു പോവാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും ഒരു കാലത്ത് ഒറ്റപ്പെട്ടു പോകരുതേ എന്നൊരു ആഗ്രഹമായിരിക്കുമല്ലോ. അത് മനസ്സിലുണ്ട്. പക്ഷെ അങ്ങനെ ഞാൻ ഇല്ല, അങ്ങനെ ഒറ്റപ്പെട്ടു പോകേണ്ട ഒരു ഇതില്ല. നമ്മള് എത്രയോ പേര് എന്താ പറയാ, കല്യാണം കഴിഞ്ഞിട്ടും ഒറ്റപ്പെട്ടു പോകുന്നവരില്ലേ. എനിക്ക് അങ്ങനെ തോന്നണില്ല. ഞാൻ ഭയങ്കര മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് സത്യം പറഞ്ഞ. എന്താന്ന് വെച്ചാൽ ഇവന്റെ എനിക്ക് തോന്നണ ഇവൻ നല്ല അടിപൊളിയായിട്ട് ഇവന്റെ എല്ലാം നന്നാവുന്നാണ് എനിക്ക് തോന്നണത്. എന്താന്ന് വെച്ചാൽ അവന്റെ ഒപ്പം ഞാനുണ്ടാവും, പിന്നെ അവന്റെ ഒപ്പം ഇവള്, ഞങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ജീവിച്ച് കാണിക്കും. ഈ സമൂഹത്തിനെ കാണിക്കുക തന്നെ ചെയ്യുമത്. ഞങ്ങൾ ഇവിടെ ഒറ്റപ്പെടാൻ പോകുന്നില്ല. ഞങ്ങളോട് മിണ്ടാൻ തോന്നുന്നില്ല എന്ന് വെച്ചാൽ മിണ്ടണ്ട. ഞങ്ങൾക്ക് മിണ്ടാൻ തോന്നുന്നവരും മിണ്ടിക്കോട്ടെ, ഞങ്ങളും മിണ്ടാം, അത്രേ ഉള്ളൂ.